ഉണ്ണിമോനെ, അല്ല പുള്ളിക്കാരൻ്റെ ചോദ്യം ഉണ്ടല്ലോ, അച്യുതാനന്ദൻ്റെ ചോദ്യം അത് കറക്റ്റാണ്. അതായത് നിങ്ങൾ ആൾക്കാരുടെ അമ്മയാണ് പശു, അപ്പോ അച്ഛനാരാണ്? കാളയല്ലേ? അച്ഛൻ കാളയല്ലേ? സത്യല്ലേ അയാള് പറഞ്ഞത്? അത്ര എനിക്കും പറയാനുള്ളൂ, പറഞ്ഞോളൂ കേട്ടോ. എങ്ങനെ മാഷന്റെ വലിയൊരു തെറ്റിദ്ധാരണയാണ് പ്രസവിച്ചാലേ അമ്മയാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ. അത് ശരിക്കും പറഞ്ഞ ഒരു വൃത്തികെട്ട ചിന്താഗതിയാണ്. അമ്മമാരായിട്ട് നമുക്ക് ആരെയും കാണാൻ പറ്റും, അതിന് മനസ്സ് നന്നായാൽ മതി. മനസ്സ് നന്നായി കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന സ്ത്രീകളെ അമ്മയായിട്ട് കാണാൻ തന്നെയാണ് ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ അറബി നാട്ടിലെ എന്താ പറയുക, മരുഭൂമിയിലെ കാട്ടറബികളെ ചരിത്രമല്ല ഞാൻ പറയണത്. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും അമ്മയാക്കാം, മനസ്സിലായില്ലേ? ഇണയാക്കാൻ പറ്റിയ ഏകദേശം ഒരാളെ ഇണയാക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അമ്മയും പെങ്ങളും ഒക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കാത്ത കുറേ വിവരം കെട്ടവന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. അതിങ്ങനെ ആയതാണ്, മനസ്സിലായില്ലേ? നമ്മുടെ സംസ്കാരം ഒന്നും ഇതല്ല. പിന്നെ പശുവിനെ അമ്മയായി കാണുന്നത്, പാല് തരുന്ന മൃഗം, അതിനെ അമ്മയായി കാണുന്നതിന് ഒരു തെറ്റുമില്ല. എന്താ അതിന് വല്ല ഡൗട്ടുണ്ടോ? എനിക്ക് ചെറുപ്പത്തിൽ അമ്മയുടെ മുലപ്പാൽ കൂടി മാറിയപ്പോൾ നമ്മൾ കുടിച്ചു തുടങ്ങിയ പാലാണ് ഈ പശുവിൻ്റെ പാല്. അമ്മയുടെ മുലപ്പാൽ പറ്റിയപ്പോൾ അമ്മയെ നമ്മൾ എവിടെയും കൊണ്ട് വിറ്റില്ല, എവിടെയും അറുക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷേ പശുവിൻ്റെ പാല് പറ്റിയപ്പോൾ അത് വെറും മാടായി മാറി ഇറച്ചിക്ക് വേണ്ടി മാത്രം ആവശ്യമുള്ളതായിട്ട് മാറി. അതുവരെ കുടിച്ച അതിൻ്റെ വാത്സല്യം നുകർന്ന, അതിൻ്റെ വാത്സല്യം സ്വന്തം അമ്മയുടെ വാത്സല്യം നുകരലാണ് പാൽ കൊടുക്കുക എന്ന് പറയുന്നത്, മക്കളോടുള്ള വാത്സല്യമാണ്. ആ വാത്സല്യം പരമാവധി ആ കുട്ടിക്ക് കൊടുക്കാതെ, അതായത് ആ പശുവിൻ്റെ കുട്ടിക്ക് കൊടുക്കാതെ അതിൻ്റെ വാത്സല്യം നുകർന്ന് തടി നന്നാക്കിയ ജനങ്ങൾ, തടി നന്നാക്കിയ മനുഷ്യർ പാല് പറ്റിയപ്പോൾ ഈ അമ്മയെ അമ്മയായി കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം, മനസ്സിലായില്ലേ? പശു പ്രസവിച്ചു അല്ലെങ്കിൽ കാള പശുവിൽ ഭോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാവാൻ ഭാഷ ഇനി ഒരുപാട് ജന്മങ്ങൾ ജനിക്കാനുണ്ട്. ഭാഷയെ അത് നീ പഠിച്ച പഴയ കുറേ കിതാബുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യനായിട്ട് ചിന്തിക്കണം. ഭാരത സംസ്കാരം എന്താണെന്ന് പഠിക്കണം. അതൊക്കെ പഠിക്കുമ്പോൾ ഭാഷയ്ക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും, പശു മാതാവാണോ കാള പിതാവാണോ എന്നുള്ളതൊക്കെ ആരും പറയാതെ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചക്കരക്കുട്ടൻ ഒരു കാര്യം ചെയ്യ്, ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ? വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട, രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കി. രണ്ടെണ്ണം അടിക്കുമ്പോഴാണ് എനിക്ക് ഇതേ കേസൊക്കെ വരിക. അച്യുതാനന്ദൻ്റെ വാക്കും മുക്കി പിടിച്ച് വരുന്നു. ശരി എന്നാ. ഉണ്ണിയെ, ഉണ്ണിയെ, അമ്മ എന്ന് പറയുന്നത് നമ്മളെ പ്രസവിച്ച അമ്മയാണ്, നിന്റെ യഥാർത്ഥ അമ്മ. നിന്റെ അച്ഛൻ യഥാർത്ഥ അച്ഛൻ, അതാണ് യഥാർത്ഥ അച്ഛൻ അമ്മ. മറ്റതൊക്കെ വെറും ഒരു കെട്ടുകഥകൾ മാത്രമാണ് അല്ലേ, വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഈ ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ വിശ്വാസികളാണ് തെറ്റുകൾ ചെയ്യുന്നതും മഹാമോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അല്ലേ. മറ്റുള്ള രാജ്യങ്ങൾക്ക് ദൈവവിശ്വാസമില്ല, ആർക്കുമില്ല, ഒരു കുഴപ്പമില്ല, അവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല അല്ലേ. അപ്പോൾ ഏതാണ് ശരി എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ പറയരുത്. പക്ഷേ ലോകത്ത് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാമിക മതത്തിൽപ്പെട്ടവരാണ്, അല്ലാണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ഒരാളും ഒരു ലോകത്ത് പോയിട്ടും എവിടെയും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആരും ബോംബ് പിടിച്ച് കൊല്ലാൻ പോയിട്ടില്ല, ആരും തലവെട്ടാൻ പോയിട്ടില്ല. വിശ്വാസികൾ മോശക്കാരാണെന്ന് പറയണ്ട, ഇസ്ലാമിക തീവ്രവാദം കൊള്ളുന്ന ആൾക്കാർ പ്രശ്നക്കാരാണ്, അങ്ങനെ തിരുത്തി പറ. അല്ലാതെ ഒരു ഹൈന്ദവനും ഒരു രാജ്യത്ത് പോയിട്ട് ബോംബ് പിടിച്ചിട്ടില്ല, ഒരാളെയും തലയർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നീ കൂട്ടിക്കെട്ടണ്ട, ഇസ്ലാമിക തീവ്രവാദികളുമായിട്ട് ഹിന്ദുക്കളെ കൂട്ടിക്കെട്ടണം. പിന്നെ തന്തയില്ലാത്തവന്മാർക്ക് അങ്ങനെ പലതും പറയാം, അച്ഛനേതോ അമ്മയേതോ എന്നറിയാത്തവന്മാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതിപ്പോൾ നീ കേട്ടത് വെറുതെ ഓരോന്ന് പറയാമെന്നൊക്കെ ഉണ്ടാകും. ഞാൻ ഓർമ്മിച്ചു നമ്മൾ ചക്കര, വേറെ ഒന്നുമില്ല, മനസ്സിലായില്ലേ? അച്യുതാനന്ദൻ്റെ ഒക്കെ വാക്ക് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടടേ? അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരാളുണ്ടോ? ചെരുക്ക ആരെങ്കിലും ഉണ്ടെന്നാണല്ലോ. ഇപ്പോൾ കണ്ടറ അടിച്ചിട്ടിരിക്കുകയാണോ? ഒന്ന് കൊള്ളാം.